ഇവിടെ പോയിട്ടുണ്ടായിട്ടുള്ളത് ഫിനിഷിംഗ് സ്റ്റേജിലായിക്കൊണ്ടിരിക്കുന്നു അല്ല അമ്മോ. ഇവിടെ നമ്മളെ അമ്പ് കാണാൻ പള്ളിയിൽ പോകട്ടെ. അപ്പൊ അതിനേലും മുന്നേ അച്ചുകൂട്ടന് കുറച്ച് അമ്പിട്ട് കേടാ കത്തിക്കാൻ പോണ നീ ഇപ്പൊ. കുറച്ച് അവന് പടക്കാ എന്നിട്ട് മത്താ പോവാ മേശ പോവാ അതൊക്കെ കത്തിക്കണം എന്ന് പറഞ്ഞിട്ട് നിക്കണ്ടിട്ടാ. ഇതാണ് നമ്മുടെ ഹോം. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ലോഗ് സമൂസ്. നമ്മുടെ കാഞ്ഞൂര് അമ്പ് സമുദായത്തിൽ, കാഞ്ഞിപ്പാട് അമ്പ് സമുദായത്തിൽ പിണ്ടി മത്സരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പിണ്ടി മത്സരത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സെക്കൻഡ് പ്രൈസൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പിണ്ടി നമ്മളിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പള്ളിയിലെ ലൈറ്റ്സ് അറേഞ്ച്മെൻ്റ് ഒക്കെയാണ്. അപ്പോൾ വഴിയ വഴിയ എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ നമ്മുടെ വ്ളോഗ് വന്നിരിക്കുന്നത്. അപ്പോൾ വ്ളോഗ് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ചത്തെ തുടങ്ങിയുള്ള വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വ്ളോഗിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്ളോഗിലെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് ഒരു വ്ളോഗും കൂടിയും പെരുന്നാൾ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയിലത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അത് ഡീറ്റെയിൽഡ് ഒക്കെ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ അമ്മൂസ് പിണ്ടിമയ്ക്കുള്ള വേസ് സെറ്റാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ ആ ഷീറ്റുകളൊക്കെ ഇങ്ങനെ പശ വെച്ച് ഒട്ടിച്ചിട്ട് ഉണക്കാനിട്ടേക്കുന്നതാണ്. ഒരു ചെറിയ നൂല് കെട്ടിയിട്ട് അതിലിങ്ങനെ ആഴ പോലെ കെട്ടിയിട്ട് അതിലിങ്ങനെ ഉണക്കാനിട്ടിരിക്കുന്നതാണ് കേട്ടോ അവള്. ഈ പിണ്ടിക്കാണ് കേട്ടോ ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. അപ്പോൾ തേർഡ് പ്രൈസ് ഏത് പിണ്ടിക്കാന്ന് എനിക്ക് അറിയണ്ടായില്ല. ഇന്നാണ് എനിക്ക് ഞാൻ അറിഞ്ഞത് കേട്ടോ. ഞാൻ അടുത്ത വീട്ടിലെ പിണ്ടിക്കാണ് തേർഡ് പ്രൈസ്. അത് ഞാൻ ആഡ് ചെയ്യാൻ നോക്കാം അടുത്ത വ്ളോഗിലൊക്കെ ആയിട്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് എത്ര മണിയായി? എന്താ സ്കൂളുകാരൊക്കെ ഇവിടെ? പുതുക്കാട് പെരുന്നാൾ പ്രമാണിച്ച് സ്കൂളേ പോയിട്ടില്ല ഏട്ടാ ചെക്കന്മാര്. ഇതാ ആന്റണി നമ്മുടെ അച്ചസിന്റെ കൂട്ടുകാരൻ. നമ്മുടെ അച്ചസിന് എന്താണ് നീ പരപ്പുറത്ത്? അയ്യോ അവരെ മാല വെൾബിടാണ് കേട്ടാ. വെള്ളയാണ് വെള്ള വെള്ള ഡാലിയ ഡാലിയ നിക്ക പോവല്ല ഞാൻ എടുക്കാം ഉണ്ണിനെ. നീ അങ്ങട് കയറ്റി കൊണ്ടുപോയേ ഇങ്ങടെ ഇത്തിരി അകത്തെ എത്തിട്ടാ. അല്ലെങ്കിൽ എല്ലാ മാലയും കൂടി കൂട്ടി പിടിച്ച ബുദ്ധിമുട്ടാവും. പിന്നെ നിങ്ങൾ തന്നെ അഴിക്കേണ്ടി വരും. പണി പുരോഗമിക്കാണ് ചേട്ടാ. ഭ്രാന്തായി പണിയെടുത്തല്ലായിരിക്കും. വെള്ള അങ്ങട നീണ്ടറിഞ്ഞത്. ഇനി അടുത്ത പരിപാടി എന്നിട്ട് ചോദിച്ചേട്ടാ. അടുത്ത പരിപാടി പടക്കമാണ്. നമ്മുടെ അച്ചാറ് റെഡിയായി. രമ്യ അടിപൊളി. എന്റെ ഫ്രണ്ട് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഹായ് പറയൂ. കണ്ടാ അടിപൊളിയായിട്ടൊന്ന് കഴിച്ചു നോക്കിട്ട് വേണം. നീ എങ്ങനെ ഉണ്ടെന്ന് അറിയാല്ലാക്കി കളറ് നോക്കി. അതിനെങ്ങനെ എനിക്ക് വേവിക്കണോ? ഏയ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാങ്ങ ഒന്ന് ചൂടാകുമ്പോ ഞാൻ ഓഫ് ചെയ്ത് വെക്കും. എന്നിട്ട്
ചൂടാറുമ്പോ ഭരണിയില പെരുന്നാളിനൊരു മാസം മുമ്പ് ഉണ്ടാക്കേണ്ടത് വരും. ആ ഞാൻ ഒരു മാസം മുൻപ് ഉണ്ടാക്കാറുണ്ട്. എനിക്ക് അപ്പൊ നല്ല സെറ്റ് ആവും. എനിക്കിപ്പൊ ഇപ്പൊ സമയമില്ലാത്ത ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ ഇൻസ്റ്റന്റ് ആയിട്ട് തിന്നിട്ട് അപ്പൊ അച്ചാറ് സെറ്റ് ആക്കിട്ടാകുമ്പോ പെരുന്നാൾക്കുള്ളത്. ചായയുടെ സമയാണ്. എന്റെ കാപ്പിയോ? കാപ്പി കൂടി സമയം എനർജി കൂട്ടാൻ ഞങ്ങക്ക് പണിയെടുക്ക. എല്ലാരും ഒരു ഉണ്ണി വാവ ബിസ്കറ്റ് തിന്നിട്ട് പറഞ്ഞി നീ വെച്ചാ മതി. എന്തെങ്കിലും നീ തുറന്ന് വെച്ചാ പോലെ ചമ്മന്തി ഉണ്ടായില്ലേ മസാല ബോണ്ടില്ലേ? അതാണ് അത് മുക്കിയാ മതി. പകർത്താണ് മുക്കാന്ന് കഴിച്ചു. അത് ശരി ടെസ്റ്റ് ചെയ്യാൻ മല്ലിയില്ലേട നല്ല കുത്തു വരുന്നുണ്ട് ചമ്മന്തിയില്. നോട്ടെ അമ്മ ചമ്മന്തി ചമ്മന്തി കാളാൻ ഭംഗിയില്ലേ? പക്ഷെ ടേസ്റ്റ് ഉണ്ടല്ലേ. വരൂ കൂടല ആമ്പിക്കുട്ടിക്ക് പറ്റില്ല കഴിക്കാൻ. നല്ല രൂപ അച്ചാറ് അടിപൊളി കളറല്ലേ. സമാധാനത്തിൽ ചായ പിടിക്കാല്ലേ ക്യാമറ ഓഫ് ചെയ്തിട്ട്. അച്ചാറ് ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കട്ടാ. അതിനുണ്ട് ഈ ടേസ്റ്റ്. ഈ ടേസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ലേ? ഞാൻ കഴിച്ചില്ല. ആണോ? അടുത്തത് വെളുത്തുള്ളി അച്ചാറ്. ഒരു ദിവസം കൊണ്ട് കഴിക്കടി. ആ ഒരു ദിവസം കൊണ്ട് കഴിക്കും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇട്ട് വെച്ചാലും. ചായ കൂടി കഴിഞ്ഞു പിരിയോടി കാപ്പി കൂടി. മാങ്ങയിലും ഒന്നും പിടിച്ചിട്ടുണ്ടാവില്ല. അയ്യോ എക്സ്പ്രഷൻ കിട്ടിയില്ല കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഇത് പുതുരുചിയാവില്ല എനിക്ക്. എന്റെ കസിൻസ് കുറച്ച് ആൾക്കാരുണ്ട് ആരാധകർ ഈ അച്ചാറ്. അടിപൊളിയില്ലേ? അതൊന്നും കൂടി പറഞ്ഞ വാചകം കേട്ടില്ല. ഇത് മാത്രം മതി തോന്നുന്ന അത്ര അടിപൊളിയായിട്ട് ഞാൻ റെസിപ്പി ഇടാട്ട ഒരു ദിവസം. അപ്പൊ നീ ട്രൈ ചെയ്തിട്ട് ചേട്ടനും പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്ക. സെറ്റ് ഡബിൾ സെറ്റ് വന്നത് ലാഭമില്ലേ റെസിപ്പി. കടുകൂട്ടിങ്ങനെ പെരിഞ്ചീരകം ചേർത്തില്ലേ പ്രത്യേക ടേസ്റ്റ് അച്ചാറിന് പെരിഞ്ചീരകം. പക്ഷെ നമ്മള് പെരിഞ്ചീരക അച്ചാറല്ല. നീ ആദ്യമായിട്ട് കണ്ടപ്പോ നീ പറഞ്ഞില്ലേ പെരിഞ്ചീരക എന്ന് ചോദിച്ചില്ലേ? പക്ഷെ അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. അടിപൊളിയല്ലേ കാണാൻ. നല്ല വരട്ടിരിക്കണോണിരിക്കണല്ലേ. എന്നിട്ടാന്ന് പാത്രം വേണ്ടി എന്തായാ മൂസ കൊട്ടി പിടിച്ച മൂസ ഇവിടെ വേസ്റ്റിന്റെ പണിയിലാട്ടാ. ആ
ഇന്നിപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. വീട് അലങ്കോലമായി കിടക്കുന്നു. ഇതെല്ലാ പണി കഴിഞ്ഞിട്ടാണ് കേട്ടാ എല്ലാവരും. നീയോ ഒതുക്കി പറക്കാനും തന്നെ ഞങ്ങൾ ഒതുക്കി പറക്കുന്നുണ്ട്. ഇവിടെ എന്നിട്ട് പരിപാടി ഇന്നിപ്പം വെള്ളമാ. പെരുന്നാളായി അങ്ങനെ തന്നെ അച്ഛ. പിണ്ടി ചേരിഞ്ഞൂലോ. പിണ്ടി കവർ ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ലൈറ്റ്സ് കാണിച്ചു തരാം. ലൈറ്റ്സ് ഇട്ടുണ്ട് നമ്മള്. ആ അതഴിച്ച് കളയണം. ലൈറ്റ്സ് ഇട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് പെരുന്നാളിനുള്ള ലൈറ്റൊക്കെ റെഡി ആയിണ്ട്. പിണ്ടിയുടെ പണിയും കൂടി കഴിഞ്ഞ പിന്നെ അടുക്കളയിലുള്ള പണികളാ പിന്നെ. അമ്മൂസിന് നല്ല പനിയും ചുമയും കഫക്കെട്ടും സൗണ്ടും ഒന്നും ഉണ്ടായില്ല കേട്ടോ. എന്നാലും അവള് നല്ല പോലെ കഷ്ടപ്പെട്ടു ഈ വെയ്സ് ഇങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മള് ലാസ്റ്റ് സമയത്ത് നമ്മുടെ പേര് വന്ന് എഴുതിക്കൊണ്ട് പോകുന്നത് എന്തായാലും പങ്കെടുക്കണം, പങ്കെടുക്കാണ്ട് പറ്റില്ല. നമ്മുടെ യൂണിറ്റിൽ വേറെ ആരും ഇല്ല പങ്കെടുക്കാൻ, ആൾക്കാർ കുറവാന്നൊക്കെ പറഞ്ഞപ്പം എന്നാൽ ശരി പങ്കെടുക്കാം. 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പങ്കെടുത്താണ് കേട്ടോ. ഞങ്ങൾ വെയ്സ് ഒന്ന് സെറ്റ് ചെയ്യാൻ നമുക്ക് അറിയാം ചെയ്യാനൊക്കെ, പക്ഷെ നമുക്ക് ടൈമും ചെറിയ ഉണ്ണീനൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. കാരണം നമ്മൾ പൂക്കൾ മാത്രം ഇങ്ങനെ പിണ്ടിമാ കുത്താം, ബാക്കി അടിയിലേക്ക് വലിയ വലിയ പൂക്കൾ ഉണ്ടാക്കി വെക്കാമെന്ന് മാത്രമേ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ യൂണിറ്റുകാർ വന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് തട്ടിയില്ല. അവനിപ്പോൾ ആരും ഇല്ലാണ്ട് വേണ്ട യൂണിറ്റ് എന്ന് വെച്ചിട്ട് ഞങ്ങൾ പങ്കെടുത്താണ് കേട്ടോ. അപ്പോൾ അത് ഈ വെളുപ്പിന് ഒരു 3 മണിയായിട്ടുണ്ട്. അപ്പോൾ ചേട്ടന്മാരുടെ മക്കൾസൊക്കെ അത്ര നേരം ഉണ്ടായിരുന്നു കേട്ടോ. ആ പിണ്ടി ഇങ്ങനെ ഒരു കമ്പിയിലാണ് നമ്മൾ വെച്ചത് പിണ്ടി. അപ്പോൾ അത് ഇറക്കി വയ്ക്കാനും ഒക്കെ അവരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ നേരത്തെ അവരുടെ ഒരു പ്രൈവസി മാനിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാമായിരുന്നതാണ്. അപ്പോൾ പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞു ആമിക്കുട്ടി ഉറങ്ങിയപ്പോൾ 1 മണിയായി. എല്ലാവരും വന്ന് ബഹളായപ്പോഴേ ആമിക്കുട്ടിക്ക് ആഘോഷമായി, ഉറങ്ങാണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ആമിക്കുട്ടീനെ ഉറക്കി കഴിഞ്ഞ് ഞാനും വേഗം വന്നിരുന്ന് പൂവിൻ്റെ സൈഡ് ഈർക്കിലിയുടെ സൈഡൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുക വേഗം പിണ്ടിമ്മ കയറാൻ വേണ്ടിയിട്ടേ. സമയം 3:30 ആയിട്ടാ. പിണ്ടി കുത്തൽ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും പിണ്ടി കുത്തിയോണ്ടിരിക്കുക ഞങ്ങള്. വെളുപ്പിന് 3:30. എല്ലാ വീട്ടിലും പിണ്ടി കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. എല്ലാ വീട്ടിലും അല്ല. ഫിനിഷിങ് സ്റ്റേജിലായിക്കൊണ്ടിരിക്കുന്നു അല്ല അമ്മോ. നമ്മുടെ വീട്ടിൽ അമ്പ് കയറിപ്പോയിട്ട ശനിയാഴ്ച രാവിലെ. അപ്പോൾ പിന്നെ നമുക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല. വീഡിയോ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളാണ് പ്രാർത്ഥനയ്ക്കൊക്കെ നേതൃത്വമൊക്കെ കൊടുക്കേണ്ടത്, അതൊന്നും നടക്കില്ല. അപ്പോൾ പിന്നെ ശരിക്കും പ്രാർത്ഥിക്കാനോ അതിൽ പങ്കുകൊള്ളാനൊന്നും നമുക്ക് പറ്റാത്ത കാരണം അമ്പ് കൊണ്ടു ഒന്നും വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാൻ വരെ പറ്റിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ അമ്പ് അപ്പുറത്തെ വീട്ടിൽ കയറാൻ പോയേക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ കയറി പോയിട്ട് അപ്പോൾ അതിലൊരു ഭാരവാഹി ഒന്ന് പിണ്ടിനെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് പോയതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ അതേ ജോയിച്ചേട്ടനും ഉണ്ണിയും കൂടിയാണ് അമ്പ് അടുത്ത വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പോയത്. അപ്പോൾ
ഈ ബാൻസെറ്റിൻ്റെ ആ ഒരു ഈ ഒരു ഭാഗം ഞാൻ മ്യൂട്ട് ചെയ്യാണ്ട് ആദ്യം അപ്ലോഡ് ചെയ്തുട്ടാ, പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് അടിച്ചു. അപ്പോൾ അത് വീണ്ടും ഡിലീറ്റ് ചെയ്തിട്ട് ഇതിപ്പം മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് കൊടുക്കാണ്ട് നിവർത്തിയില്ല കേട്ടാ. ഈ ഒരു മനോഹാരിതയിൽ നിങ്ങളുടെ അടുത്ത് പ്രസൻ്റ് ചെയ്യാം, അതുകൊണ്ട് പറ്റാണ്ടിരുന്നത്. നല്ല രസമായിരുന്നു കേട്ടോ അവർ വായിക്കണതൊക്കെ. അപ്പോൾ നമ്മുടെ ഈ വഴി അറ്റത്ത് ഒരു രണ്ട് വീടപ്പുറം ചെന്ന് ഈ വഴി മുട്ടും. അപ്പോൾ അവിടെ നിന്ന് ഉള്ള വീട്ടിൽ നിന്ന് ഉള്ള അമ്പാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് വേറെ വഴികളിലേക്കൊക്കെ പോണത്. അപ്പോൾ അവർ ഈ കൊട്ടയിൽ ആ കുട്ടി ആ അമ്പെടുത്ത് നിൽക്കുന്നുണ്ട്, ഇനി വേറെ വീട്ടിൽ അത് കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ നമ്മളിവിടെ അമ്പ് ആസ്വദിച്ച് നിൽക്കാനുണ്ട്. ആമിക്കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കൊട്ടും പാട്ടും മേളൊക്കെ ആയിപ്പോൾ. ചുമ വരുന്നുണ്ട്, ചുമ വിട്ടു പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകണം നമുക്ക്. അമ്പ് അവിടെ അമ്പ് വന്നിട്ടില്ല. മൂത്ത ചേട്ടൻ്റെ വീട്ടിലും ഇവിടെ നമ്മുടെ വീട്ടിലും ഒക്കെ അമ്പ് കയറി പോയിട്ടാ. അപ്പോൾ നല്ല രസമായിരുന്നു. പെരുന്നാൾ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമമാണ് കേട്ടോ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. എന്തേലും അധികം വിഷമം അച്ചൂസിന്, ഇനി എന്താ പെരുന്നാൾ മമ്മി എന്ന് ചോദിച്ചിട്ടാണ് നിൽക്കണേ. എല്ലാവരും കൂടി ഒത്തുകൂടലും. അപ്പോൾ അടുത്ത വ്ളോഗിൽ വീട്ടുകാരൊക്കെ വന്നിട്ട് ഉള്ള ഒത്തുകൂടലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള ആ വഴിയിലൊരു മൂന്നും കൂടി ഒരു വഴിയുണ്ട്. അപ്പോൾ അവിടെ ഒരു കുറച്ച് നേരം ഇങ്ങനെ ബാൻസെറ്റ് ഇങ്ങനെ വായിക്കൂട്ടവർ. അപ്പോൾ അതൊക്കെ അവിടെ നമ്മുടെ ഈ ഭാഗത്തുള്ളവരൊക്കെ കണ്ടു നിൽക്കുന്നതാണ് ഈ കാണണത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചേട്ടൻ്റെ വീട്ടിൽ ഈ അമ്പലം തന്നെയാണ് അവർക്കും കയറി. അപ്പോൾ അവർ അപ്പുറം ആണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വേഗം അങ്ങോട്ട് പോയിട്ടാ. അവിടെ അമ്പൊക്കെ കയറലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം വൈകിയായിരുന്നു. പിന്നെ നമ്മൾ പള്ളിമുന്നത്തേക്ക് പോയി. എൻ്റെ വീട്ടിലും പെരുന്നാളല്ലേ, അപ്പോൾ നമ്മൾ പള്ളിമുന്നത്തേക്കും പോയിട്ടാ. അപ്പോൾ അതേ വീട്ടിലെ പിണ്ടി ഈ പൂക്കളൊക്കെ അമ്മയാണ് ഉണ്ടാക്കിയത്. പിന്നെ തീരിയൊക്കെ അനീത്തി ഉണ്ടാക്കി കൊടുത്തു. അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ പിണ്ടി കാണാനായിട്ട്. വെറുതെ ആവശ്യമില്ല, അത് പണിക്ക് പോണ്ടട്ടാ. പടക്കം പൊട്ടിക്കല് നിങ്ങടെ ഒരേ പടക്കം പൊട്ടിച്ച് കളിക്കാനുള്ള പരിപാടിയാ. നമ്മള് വീട്ടിൽ നിന്ന് വന്നു കേട്ടാ, പള്ളികുന്നത്തുനിന്ന് വന്നു. പിണ്ടി മത്സരത്തിന്റെ റിസൾട്ട് എന്തായോ അറിയില്ല. മത്സരത്തിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സമ്മാനദാനമൊക്കെ അന്ന് തന്നെ കഴിഞ്ഞു കേട്ടാ. സമ്മാനമൊക്കെ കിട്ടി നമുക്ക്, ക്യാഷ് പ്രൈസൊക്കെ ആയിരുന്നു, അതൊക്കെ കിട്ടി. പിന്നെ വൈകിട്ടായപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തലേദിവസം വെള്ളിയാഴ്ച എൻ്റെ ഫ്രണ്ട് ഇവള് വന്നാണ് രമ്യ. ഇത് രമ്യയും മക്കൾസും വന്നു. പിന്നെ ഇതെൻ്റെ ബാല്യകാല സുഹൃത്ത്, പിച്ച വെച്ച നാൾ മുതൽ എൻ്റെ ഒപ്പം ഉള്ള സുഹൃത്ത് രാധിക, രാധികയും വന്നു. പിന്നെ അടുക്കളയിൽ ഞങ്ങൾ മൂന്നാളും കൂടി നല്ല മേളായിരുന്നു കേട്ടോ. അച്ചാട്ടപ്പാട ടാന്ന് പണികൾ എന്നെ സ്പീഡിൽ ഇവർ എനിക്ക് ഓരോന്നും ഇങ്ങനെ അടുപ്പിച്ച് തരാം. ഞാൻ വേഗം വെക്കുക, എനിക്ക് അത്ര പണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇവർ വന്ന കാരണം. അപ്പോൾ ഈ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പോവാൻ നിൽക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് കരിമരുന്ന് പ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ കുറച്ച് മത്താപ്പൂ മേശപ്പൂ അതൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടക്കം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അവിടെ ആരും കൂടി പോണില്ല. കഴിഞ്ഞു.
അവള് അത് കഴിക്കാൻ നിന്നില്ല, അപ്പൊ ആൾക്കാള് പുറത്തയച്ചിട്ടുണ്ട്. ശരി, നല്ല തിരക്കുണ്ടാവട്ടാ, നോക്കി പോക്കോളോ. നൈറ്റ് അപ്പോ ഈ അമ്പൊക്കെ പള്ളിയിൽ ചെന്ന് ചേരണമല്ലോ. അപ്പൊ അതിനു മുന്നേ നമ്മുടെ വീട്ടിലേക്ക് തിരിയണ കാഞ്ഞൂർ സെന്ററിൽ നമ്മുടെ നല്ലൊരു വെടിക്കെട്ട് നടക്കൂട്ടാ. അപ്പൊ അത് ആ ഒരു വെടിക്കെട്ട് നമുക്ക് കുറച്ച് നേരം കണ്ടിട്ട് വരാം. അപ്പൊ ഞാനും ഉണ്ണിയും അമ്മൂസും പോയില്ല, അമ്മൂസിന് തീരെ വയ്യായിരുന്നു. അപ്പോഴേക്കും മെഡിസിനൊക്കെ കഴിച്ചിട്ട് അവൾക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അവള് പിന്നെ പോയില്ല കേട്ടാ. പിന്നെ അമ്പ് കാണാൻ പള്ളിക്ക് വരാം, ഈ വെടിക്കെട്ടിൻ്റെ കാര്യത്ത് ഞാനില്ലാതും കൂടി കണ്ടു വരുമ്പോൾ എനിക്ക് വയ്യാണ്ടാവും പറഞ്ഞിട്ട് അവൾ വന്നില്ല. അപ്പോൾ ജോയിച്ചേട്ടനും അച്ചൂസും പോയി വീഡിയോ എടുത്തതാണ് കേട്ടത്. ഞാനും ഉണ്ണിയും കുറച്ച് നേരം റോട്ടിലൊക്കെ നടന്ന് ലൈറ്റൊക്കെ കണ്ട് അകത്തേക്ക് കയറി. അവർ പിന്നെ നമ്മുടെ സെൻ്ററിൽ പോയിട്ട് വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്നത്. അത് നമുക്ക് കുറച്ച് നേരം കണ്ടിട്ട് വരാം.
ശനിയാഴ്ചത്തിലത്തെ ഫുഡ് നമ്മൾ വീട്ടിലുണ്ടാക്കുക ചെയ്ത കോഴി, പോത്ത്, മീൻ, പോർക്ക്, പിന്നെ നമ്മൾ തലേദിവസം മാങ്ങച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായല്ലോ, അങ്ങനത്തെ കുട്ടി കുട്ടി ബണീസ് നമ്മൾ ശനിയാഴ്ച കഴിച്ച് വെച്ചു. പിന്നെ ഞായറാഴ്ച നമ്മൾ ഫുഡ് ഏൽപ്പിക്കുക ചെയ്തേട്ടാ. അതും അത് നെക്സ്റ്റ് വ്ളോഗിലൊക്കെ ആ ഫുഡൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടും കാണിച്ചു തരാം ഞാൻ. പിന്നെ വീട്ടിൽ നിന്ന് ആരും ഹെൽപ്പ് ചെയ്യാനില്ലല്ലോ വന്നിട്ട്, എൻ്റെ വീട്ടിലും പെരുന്നാളല്ലേ, അപ്പോൾ അവരൊക്കെ ഞായറാഴ്ച ഒരു ദിവസം അവർക്ക് അവിടെ ആഘോഷിക്കേണ്ടത് ശനിയാഴ്ച. അപ്പോൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെയായിരുന്നു, ഉച്ചയ്ക്ക് കഴിഞ്ഞ ഫുഡ് ഞങ്ങൾക്ക് അവിടെ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ നൈറ്റിലേക്കുള്ള ഫുഡ് നമ്മളിവിടെ വീട്ടിൽ വെച്ചു. പിന്നെ എൻ്റെ രണ്ട് കൂട്ടുകാർ വന്ന് എന്നെ സഹായിച്ച കാരണം പണികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. പിന്നെ അവരും കൂട്ടുകാർ മാത്രമേ ഉണ്ടായുള്ളൂ ശനിയാഴ്ച. പിന്നെ കസിൻസൊക്കെ ഞായറാഴ്ചത്തേക്കായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു ശനി ഞായറും പെരുന്നാൾ ആഘോഷം. നമ്മളേ അമ്പ് കാണാൻ പള്ളിയിൽ പോവാട്ടോ. അപ്പൊ അതിനേല് മുന്നേ അച്ചുകൂട്ടനെ കുറച്ച് എന്നിട്ട് കേടാ കത്തിക്കാൻ പോണ നീ ഇപ്പൊ. കുറച്ച് അവന് പടക്ക എന്നിട്ട് മത്താ പോവാ, മേശ പോവാ, അതൊക്കെ കത്തിക്കണം എന്ന് പറഞ്ഞിട്ട് നിക്കണ്ട കേട്ടോ. ഇതാണ് നമ്മുടെ ഹോം. അച്ഛൻ വേഗം എത്തിക്കട പോണ്ടേ, അമ്പത്തിട്ടുള്ളോ. അത് ഇങ്ങട് വരില്ലല്ലോ. സ്പാർക്ക് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അമ്പ് കാണാൻ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കാണ് കേട്ടാ. അങ്ങനെ നമ്മൾ ശനിയാഴ്ച വൈകുന്നേരം അമ്പ് കാണാൻ പള്ളിയിലെത്തിയിട്ടുണ്ട്. അടിപൊളി തേരും സംഭവങ്ങളാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി പള്ളിയിൽ എന്താ പറയുക, ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്ര ഭംഗി നിങ്ങൾ വീഡിയോ കാണുമ്പോൾ കാണാം. അത്ര അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ പുതുക്കാട് പള്ളിയിലത്തെ ലൈറ്റ്സ് ആൻഡ് അറേഞ്ച്മെൻറ്റ്സ് കേട്ടോ. പിന്നെ നല്ല അടിപൊളി മ്യൂസിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വന്നാലേ നമുക്ക് I'm going to go to the hospital.
അങ്ങനെ അമ്പ് കാണലും ലൈറ്റ്സ് അറേഞ്ച്മെൻ്റ് ഒക്കെ കാണലും കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലേക്ക് തിരിച്ചു വരാണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ കണ്ടില്ലേ നമ്മുടെ പുതുക്കാട് സിഗ്നലിലുള്ള പന്തൽ, അപ്പം അതേ അതാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ട്രാഫിക്കായിരുന്നു, നമുക്ക് സിഗ്നൽ വീണിട്ട് വേണം അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ കേട്ടോ. നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ അപ്പുറത്താണ് ഇട്ടിരിക്കുന്നത്, നമ്മുടെ വഴിയിലേക്ക് കയറണോടത്താണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പം അതേ നൈറ്റാണ് ഞാൻ വട്ടാപ്പ് ഉണ്ടാക്കിയത്. കുറച്ച് എനിക്ക് അപ്പോഴാ ടൈം കിട്ടിയായിരുന്നുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ശനിയാഴ്ചത്തേക്ക് ഉണ്ടായിരുന്ന ചിക്കൻ ബാക്കിയുള്ളതാണ് കേട്ടോ. ഇത് എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഈ പോർക്കത് ഇത്രയ്ക്കും ബാക്കിയുണ്ട്. ഇങ്ങനെയൊക്കെ ഫ്രൈ ആണ് കേട്ടോ ചെയ്തത്. പിന്നെ ബീഫ് കുറച്ച് എടുത്ത് വരട്ടിയായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ കുറച്ച് ബീഫും കൂടി എടുത്ത് വരട്ടി വെച്ചു. ഇതേ വട്ടയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ പറഞ്ഞില്ലേ തലേദിവസം കുറച്ചാണ് വട്ടയപ്പം ഉണ്ടാക്കാൻ, അതും നേരം വൈകി. അപ്പോൾ കുറച്ച് ഞാൻ ഉണ്ടാക്കി, ബാക്കിയുള്ള മാവ് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ രാവിലെ ഞായറാഴ്ച രാവിലെ ഇതേ അടുത്ത് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗ് പെരുന്നാൾ വ്ളോഗ് വരും. അപ്പോൾ നമുക്ക് കുറച്ച് പേരക്കായും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെരുന്നാൾക്ക് വന്നവർക്കൊക്കെ നമുക്ക് നമ്മുടെ നാടൻ പേരക്ക മുറിച്ച് കൊടുക്കാൻ പറ്റിയിട്ടത് കാരണം. അപ്പോൾ ഈ ബീഫൊക്കെ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ. എണീറ്റ് കഴിക്കുന്ന ബീഫൊക്കെ വരട്ടി വെച്ചു. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തതിൽ ബീഫ് ഏൽപ്പിച്ചിട്ടുണ്ടായില്ല, ഞാൻ വീട്ടിൽ വരട്ടിയെടുക്കുക ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ.